ടാ അവള് ചെയ്തേനെ അവക്ക് കിട്ടി, നീ നീതി കയറി ഇടപെടാമോണ. എടാ നമ്മൾ അതുപോലാണോ? അങ്ങനെ കാണിച്ചാൽ നമ്മൾ അവളും തമ്മിൽ എന്താ വ്യത്യാസം? ഒന്ന് പോടാപ്പാ, അവൾ നിന്നെ ഇപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, പട്ടിത്തെണ്ടിച്ചത്തെ ഗ്രഹിണി കുഞ്ഞ്. അതല്ലടാ രാഹുൽ വൈദ്യർ, അവനൊട്ടൊരു പണി കൊടുക്കണം. അതിന് നമ്മളെന്ത് ചെയ്യും? നിനക്ക് ഞാൻ ആരാണെന്നറിയോ? എടാ ഞാനിപ്പോ കൊച്ചിയുടെ അച്ഛനാടാ, അച്ഛൻ. ധന്വന്തരി നമഃ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഞാൻ പറയട്ടെ. കേരളത്തിൽ 70% ആൾക്കാർ ലൈംഗിക അസംതൃപ്തിയിലാണ്. ഇത് സത്യമാണ്. പക്ഷേ എൻ്റെ മുത്തശ്ശൻ ബ്രഹ്മർഷി പത്മനാഭ വൈദ്യരുടെ വൈദ്യതപസ് നിരാശരായ ജനതയ്ക്ക് മുമ്പിൽ പ്രതീക്ഷയായി ഉദിക്കുകയാണ്. വൈദേശ് ക്ലിനിക് അവതരിപ്പിക്കുന്നു. അസ്ലി പവർ, ജീവിതം ഉദ്ധരിക്കൂ. ബ്രഹ്മർഷി പത്മനാഭ വൈദ്യരുടെ വൈദ്യ തപസ് വീണ്ടും കേരള ജനതയുടെ രക്ഷയ്ക്ക്. അത്യുഷ്ണത്തിൽ മാത്രമായിരുന്നു അസ്ലി എന്ന ഔഷധ ചെടിയുടെ പേര്. മുരിങ്ങ, ഈന്തപ്പനയുടെ കൂമ്പ് എന്നിവ. വൈദ്യേഴ്സ് ക്ലിനിക്കിന്റെ സിഇഒ ആയ രാഹുൽ വൈദ്യർ അന്യായമായി തടവിൽ പാർപ്പിച്ചു എന്ന് പറയുന്ന നാടക നടൻ സുധീർ ബാബുവിനെ പോലീസ് മോചിപ്പിച്ചു. മൂന്നാർ വട്ടവടയിലെ ഒരു എസ്റ്റേറ്റിലായിരുന്നു ഇയാളെ തടവിൽ പാർപ്പിച്ചിരുന്നത്. എന്റെ പൊന്നേ, ഞാനൊരു പാവം നാടകക്കാരനാണ്. ചെറിയൊരു പരിസരത്തിൽ നീക്കാനാണെന്നും പറഞ്ഞ് രണ്ടര വർഷമായി ഞാൻ എന്റെ പെണ്ണും പിള്ളയും പിള്ളേരെയും കണ്ടിട്ട് കൂട്ടിയിട്ടിരിക്കുമല്ലയോ. ഒന്ന് പറമ്പിൽ മുള്ളിയിട്ട് കാണത്തിനറിയാവോ? വൈദ്യർ ക്ലിനിക്കിലെ അംഗമായിരുന്ന ആൻമേരിയുടെ വെളിപ്പെടുത്തലുകളാണ് കേരള ജനതയെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. വൈദ്യേഴ്സ് ക്ലിനിക്കിനെ കുറിച്ചും രാഹുൽ വൈദ്യരെ കുറിച്ചും പോലീസ് കൂടുതൽ അന്വേഷിക്കുന്നതായിരിക്കും. സംസ്ഥാനത്ത് ആയുർവേദത്തിന് മറവിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരം തട്ടിപ്പുകളെ ഇല്ലാതാക്കാനും സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും വേണ്ടി ഒരു സ്പെഷ്യൽ സ്ക്വാഡിന് രൂപം നൽകാൻ ആരോഗ്യമന്ത്രി. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി ന്യൂസ് അവർ. തൽക്കാലം മുങ്ങിക്കോ, ബാക്കി നമുക്ക് നോക്കാം. ഇന്ന് രാവിലെ പോലീസ് വൈദ്യർ ക്ലിനിക്ക് റെയ്ഡ് ചെയ്യുകയും സ്റ്റോക്ക് ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. വിശദ പരിശോധനയ്ക്കായി ഇവ ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. വൈദ്യവൃത്തി ആത്യന്തികമായി ഒരു സേവനമാണ്, ഒരു ബിസിനസ് അല്ല. ആയുർവേദം എന്ന് പറഞ്ഞാൽ കേവലം ഒരു ചികിത്സാരീതി മാത്രമല്ല, അതൊരു ജീവിതചര്യയാണ്. തട്ടിപ്പിനിരയായ ഒരു കൂട്ടം ആളുകൾ വൈദ്യർ ക്ലിനിക്കിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയുണ്ടായി. പോലീസ് അവരെ ബലം പ്രയോഗിച്ച് പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. മാഞ്ചിയം, ആട്, ഹിമാലയം, ലിസ്, ശബരിനാഥ്, കേരള ജനത വർഷങ്ങളായി പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഗണത്തിലെ അവസാനത്തെ അംഗമാണ് രാഹുൽ വൈദ്യർ. വൈദ്യർ ഓർഫനേജിന്റെ പേരിൽ മരുന്നുശാലയിൽ ബാലവേല ചെയ്യിച്ചിരുന്ന തമിഴ് ബാലന്മാരെ പോലീസ് മോചിപ്പിച്ചു. ഇന്ന് ഏറ്റവും കൂടുതൽ ഫെയർനെസ് ക്രീം വിറ്റഴിയുന്നത് ഇന്ത്യയിലാണ്. കറുത്തിരിക്കാൻ നാം എന്തിനാണ് ഭയപ്പെടുന്നത്? ആരോഗ്യവാനായിരിക്കാൻ പ്രത്യേകിച്ച് കുറുക്കുഴിയൊന്നുമില്ല. കൃത്യ അളവിലുള്ള ഭക്ഷണം, കൃത്യസമയത്ത് ചിട്ടയായ വ്യായാമം, ഇത് രണ്ടും അനിവാര്യമാണ്. രാഹുൽ വൈദ്യർക്കെതിരെ കൂടുതൽ പരാതികളുമായി നിരവധി പേർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ രാഹുൽ വൈദ്യർ എവിടെ എന്ന ചോദ്യം കേരള പോലീസിനെ കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. ABC ന്യൂസിന് വേണ്ടി ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം അനീഷ് നടുവിലടുത്ത്. രാഹുൽജി, ഇതിനെല്ലാം പിന്നിൽ ആ തടിയൻ മേയറാണ്. ഞാൻ നോക്കിയിട്ട് രാഹുൽജി അദ്ദേഹത്തെ ഒന്ന് നേരിൽ കണ്ട് സംസാരിക്കണം. എ കോംപ്രമൈസ് ടോക്ക്. സുന്ദരി നീ വന്നു ഗസലായി, സുറുമ വരച്ച പെണ്ണേ രജില, ചെമ്പകപ്പൂവിനൊത്ത നിറമായി ചന്ദനമേനി നിന്റെ മഹിമ. സുന്ദരി നീ വന്നു ഗസലാട്ടാ. എന്റെ ഒരു ഫ്രണ്ട് മിസ്സിംഗ് ആണ്, മിസ്റ്റർ രാഹുൽ വൈദ്യർ.
ഈ ബേജാറാവണ്ടിരിക്കെ ഒക്കെ ഞമ്മക്ക് സലാമത്താക്ക. ഞമ്മള് കലാകാരനാണെങ്കിലും ക്രിമിനൽ മൈൻഡാ.